വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെയിൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ തമ്മിലൊക്കെ ഓൾറെഡി കണ്ടതുപോലെ ഒരു റിയലിസ്റ്റിക് ഫിഷ് ആണ്. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. എത്രത്തോളം നിങ്ങൾക്കത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പതുക്കെ ഒരു സാധാരണ ഫിഷിൻ്റെ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. കൈകൊണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഷേപ്പ് മതി കേട്ടോ. ഒരുപാട് അങ്ങനെ ഡീറ്റെയിലിങ്ങോ നമ്മൾ ടേപ്പൊന്നും ചുറ്റി കൊടുക്കുന്നൊന്നുമില്ല. ഡോൾസിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുക. ഏത് ക്ലേ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കോൾപോസ്ലിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെയുള്ള ഒരു ഫിഷിൻ്റെ മിനിയേച്ചർ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂസ് തീരെ കുറവായതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ പലരും അത് കണ്ടു കാണില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് അതും കൂടെ ഒന്ന് കണ്ട് നോക്കുക ഇത് കണ്ടതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സുന്ദരി മിന്നിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സ്നാപ്പർ എന്ന് പറയുന്ന ഫിഷിനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പല്ലി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയാം. അപ്പോൾ എനിക്കതിൻ്റെ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു റെഡിഷ് കളറാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര ഊജുണ്ട്, വലിയ കണ്ണായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഫുൾ പ്രോസസ്സ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുകയാണ്. വായിൻ്റെ ഭാഗം, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗം, അതൊക്കെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്യണം. വായിങ്ങനെ കുറച്ച് തുറന്ന രീതിയിൽ വേണം സ്ലിറ്റിട്ട് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ രണ്ട് ഭാഗത്തും പെയിൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഭാഗം മാത്രമേ മീനിൻ്റെ ഒരു സമയം കാണുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ രണ്ട് സൈഡിലും പെയിൻറ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിഷിൻ്റെ ആ ഒരു ലോവർ പോർഷൻ, ചെകള പൂക്കൾ എന്ന് പറയില്ലേ, അത് ശ്വസിക്കുന്ന ആ ഒരു പോർഷൻ അവിടെയൊന്ന് ഇതുപോലെയൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നീഡിൽ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇനി നമുക്ക് രണ്ട് സൈഡിലുള്ള ഫിന്നുകളാണ്, എൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത്, ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ബോഡിയിലുള്ള ഒരു ഇമ്പ്രഷൻസൊക്കെ കൊടുക്കാം. കുറച്ച് ശൽക്കങ്ങൾ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഈ മീനിന് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൂള് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് അതിൻ്റെ പുറത്തോടെ ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചാക്ക് തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി ആ ഒരു ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ആ ഒരു ഇമ്പ്രഷൻ കാണാൻ പറ്റും. ഇനി നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. ഈ ഒരു ചെമ്പല്ലിയുടെ റെഡ് സ്നാപ്പറിൻ്റെ കണ്ണ് വന്നിട്ട് വലിയ കണ്ണായിരിക്കും. ചെറിയ കണ്ണുള്ള സ്പീഷീസും ഉണ്ട്, കുറച്ച് വലിയ കണ്ണുള്ള സ്പീഷീസും ഉണ്ട്. അതൊന്നും ഞാൻ അത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം അങ്ങനെ സബ് കാറ്റഗറി ഒക്കെ എടുക്കാൻ പോയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് വലിയ കണ്ണുള്ള ഫിഷിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫിൻസ് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്തും ഉണ്ട് ചിറകുകൾ, അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അതിന് കുറച്ച് കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ക്ലേയുമായിട്ട്. ഇപ്പോൾ കോൾപോസിന് യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിറകുകളുടെയും വാലിൻ്റെയും ഭാഗത്ത് നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻ്റ് എഫക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ ഏത് ക്ലേ വേണമെങ്കിലും ഇതിന് പകരം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഫിഷ് ഫെവിക്രിൽ മോൾഡിറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന്. കാരണം ഡോൾസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് ലങ് ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അലർജൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പൊടികളൊന്നും. അപ്പോൾ പേപ്പർ ക്ലേ പോലും ഉണ്ടാക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടേ വലിയ ഡോൾസിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്ത് ചെയ്താലും നമുക്ക് ഒരു ഗ്രോത്ത് ഇല്ല. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈം കിട്ടുമ്പോഴും അതുപോലെ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഡോളിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ടുകളോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെയോ ഒക്കെ ഫിഗറിൻസോ പെയിൻറ്റിങ്സോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളവരോലും അത് കാണൂലായിരിക്കാം, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാലിൻ്റെ ഭാഗത്ത് ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്യുന്ന അതേ പ്രോസസ്സുകൾ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം.
ഇനി നമുക്ക് ഫിഷിൻ്റെ ബോഡിയിലെ മിഡിലായിട്ട് വരുന്ന ഗിൽസിനോട് ചേർന്ന് വരുന്ന ഒരു ഫിന്നുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. അതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷിൻ്റെ ബോഡിയെല്ലാം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ വാലിൻ്റെ ഭാഗത്തും ചിറകുകളുടെ ഭാഗത്തും ഒക്കെ ഒരു ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. ഇതാണ് നമ്മളുടെ ഈ ഒരു മേക്കിങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്, ഗ്ലാസ് കളേഴ്സും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അക്രിലിക് കളറ് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കുക. കാരണം ഒരുപാട് പെയിൻറ്റ് ബേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇംപ്രഷൻസ് ഒന്നും, നമ്മൾ കൊടുത്ത ഇംപ്രഷൻസ് ഒന്നും എടുത്ത് കാണില്ല ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷാലോ എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു വൈറ്റ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊടിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ക്രിംസണാണ്. അപ്പോൾ ക്രിംസണും ഇതേപോലെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് വാട്ടറിൽ കുറേ ലയിപ്പിച്ചതിന് ശേഷം നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് ഇതുപോലെ ഒപ്പി ഒപ്പി കൊടുത്താൽ മതി. ഫിഷിൻ്റെയൊക്കെ സ്കിന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എല്ലായിടത്തും ഈവൻലി ആയിരിക്കില്ല കളറ് ഉണ്ടാവുക. അപ്പോൾ ചിലയിടത്ത് കുറച്ച് കളറ് കൂടുതലായിരിക്കും, ചിലയിടത്ത് വളരെ വേറെ പ്ലെയിൻ ആയിട്ടുണ്ടാവും, ചിലയിടത്ത് അവിടെ ഇവിടെ ആയിട്ട് കുത്തു കുത്തായിട്ട് കളറുണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് ഈവൻലി നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു റെഫറൻസ് പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അതിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ചെയ്ത് വരുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വരും. പിന്നെ ഒരു മീനിനെ പോലെ വേറൊരു മീൻ ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം അതൊരു റിയൽ ആയിട്ട് തോന്നിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ കോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കോട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കറായിട്ട് കൊടുക്കുക. കണ്ണിൻ്റെ ഒരു ചുറ്റുമുള്ള ഒരു ഭാഗമൊക്കെ ഡാർക്കറായിട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെല്ലാം തന്നെ നമ്മൾ ഇനി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ക്രിംസണിൻ്റെ കൂടെ കുറച്ചൊരു എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടും, ഷെയ്ഡിങ് എഫക്റ്റും കിട്ടും. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കണം, എന്നാലേ നമുക്ക് ആ കണ്ണിങ്ങനെ നല്ലൊരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടുള്ളൂ. എൻ്റെ നടുക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ റെഡിൻ്റെ കൂടെ ഒരു ഇത്തിരി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എൻഡിലൊക്കെ നമുക്ക് കുറച്ച് ആ ഒരു കളറ് എടുത്ത് നിൽക്കണം, കുറച്ച് ഡാർക്കായിട്ട് നിൽക്കണം. ഇനി നമുക്ക് ഫിൻസിന് കളർ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് കളേഴ്സാണ് എടുക്കുന്നത്. ഗ്ലാസ് കളേഴ്സിൽ ഞാനിവിടെ ബ്രൗണും യെല്ലോയും അതുപോലെ തന്നെ ടൊമാറ്റോ റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കളറുണ്ട്, അതും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാലിന് കളർ കൊടുക്കാം. അതും സെയിം ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പോൾ മെറ്റാലിക് വൈറ്റ് എടുക്കാം. അതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിലെ മുഖ്യ ആകർഷണം എന്ന് പറയാനുള്ളത്. പേൾ മെറ്റാലിക് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ആ ഒരു എക്സാക്ട് ടെക്സ്ചർ നമുക്ക് ശരിക്കും കിട്ടും. ഇതാണ് ഞാനിവിടെ റെഫറൻസിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പിക്ചർ. അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അവസാനം. ഇനി നമുക്ക് ഈ പേൾ മെറ്റാലിക് വൈറ്റിൻ്റെ കൂടെ നമ്മൾ നേരത്തെയൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കളറൊക്കെ ഇല്ല, റെഡൊക്കെ, അതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ സ്കിന്ന് തന്നെ മാറിപ്പോവും, ആ ടെക്സ്ചർ തന്നെ മാറിപ്പോവും, നല്ല ഷൈനിങ് കിട്ടും, നല്ല ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യും. ഇനി പേൾ മെറ്റാലിക് വൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സിൽവർ ഡസ്റ്റോ അല്ലെങ്കിൽ സിൽവർ പെയിൻറ്റ് ഉണ്ടായാലും മതി. പക്ഷേ സിൽവറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് നല്ല ബ്രൈറ്റായിട്ട് നിന്നിട്ട് മറ്റ് കളേഴ്സിനെല്ലാം ഡിം ചെയ്യും, അങ്ങനെ ചെയ്യരുത്. പേൾ മെറ്റാലിക് വൈറ്റ് ആണെങ്കിൽ പോലും കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓരോ കോട്ട് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റെഡ് സ്നാപ്പർ. ഞാൻ ഏകദേശം ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നന്നായി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക.
പെയിന്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും. ഞാനിവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വാട്ടർ ബേസ്ഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ്സി ബിറ്റ്സിയുടെ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പല വീഡിയോയിലും. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ആ ഒരു സ്കിന്നിലുള്ള ഇംപ്രഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഷാലുവായിട്ട് മാത്രം പെയിൻറ് ചെയ്ത് പോവുകയെന്ന്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ സപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ചീയേഴ്സ്.